ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ നമ്മള് ഒരു ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോ നമ്മള് ജലിഷായന്റെ സ്റ്റുഡിയോ മുമ്പിലാട്ടോ അപ്പൊ അന്ന് നമുക്ക് ജലിഷായന്റെ സ്റ്റുഡിയോ ഒന്നും പാടാൻ പറ്റിയിട്ടില്ല കാരണം അവന് എൻഗേജ്മെന്റ് തിരക്കിലായിരുന്നു അപ്പൊ മരുകള് പാടിക്കഴിഞ്ഞപ്പോ അമ്മായിമ്മക്ക് ഒരേ നിർബന്ധം മരുകള് പാടിക്കഴിഞ്ഞപ്പോ ഇന്നെ പാടിച്ചില്ലല്ലോ ഇത്ര കാലായിട്ട് ഇന്നൊന്ന് പാടിച്ചില്ലല്ലോ എന്ന് ഭയങ്കര പരാതി അല്ലേ ആ പരാതി ഒന്നും അങ്ങനെ തീർത്തെടുക്കട്ടെ പാടൂലെന്ന് പറഞ്ഞിട്ടൊന്നും ഇവിടെ കാര്യമല്ല മോളെ പാടിക്കും ഞാൻ മനസ്സിലായോ ഞാൻ ആ സ്റ്റെപ്പ് ഞാൻ തലയിലേറ്റിട്ട് എന്നെ കൊണ്ടുപോയിട്ട് പാടിക്കും എന്താ മക്കളെ പാടിക്കണ്ടേ ഒരു ഈ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മ്യൂസിക് ഒന്നും ഇട്ടരൂല ആ പാട്ട് നേരത്തെ വണ്ടിയിലിരുന്ന് പാടിയില്ലേ ഞങ്ങള് വട്ടാമ്പിന്ന വരുന്നുണ്ട് അപ്പൊ ഹമ്പ് കഴിഞ്ഞപ്പോ നമ്മള് വിചാരിച്ചു ഇവിടുന്ന് പോകുമ്പോ അമ്പ് കഴിഞ്ഞതിന് മുന്നെയാണ് ജലിഷായന്റെ സ്റ്റുഡിയോ വരുമ്പത്തുള്ള കാര്യം അമ്പ് കഴിഞ്ഞതിന് മുന്നെയാണ് വിചാരിച്ചിട്ട് ആ ഇനി ഓന്റെ സ്റ്റുഡിയോ കയ്യില് ഞാൻ ഇനി പാടിത്തരാന്ന് പറഞ്ഞിട്ട് ഏതാ പാടിയത് ഏതാ പാടി അലം ദുനിയാവില് എന്നായാലും പെണ്ണട്ടെയോ ഇന്നായിക്കോട്ടെ ഇന്നായിക്കോട്ടെ അല്ലേ അല്ല പിന്നെ ഒട്ടകങ്ങൾ അതാണ് ഇമ്മ പാടാൻ വേണ്ടി പോകുന്നത് ഗൈസ് രണ്ടു മൂന്ന് പാട്ട് കൂട്ടി പാടിയിട്ട് ഒരു അടാറ് വീഡിയോ ആണ് അത് ഞാൻ എന്തായാലും ഇപ്പൊ ചെയ്യാൻ വേണ്ടി ചെറുക്കണ്ട ആ ഒരു അനുഭവം അറിയണോ അല്ല ഞാൻ ചെറുക്കണ എന്താ അറിയോ ആ അമ്പിന്റെ കാര്യം കഴിഞ്ഞിട്ട് അപ്പൊ എന്തായാലും ഉമ്മ പാടാൻ വേണ്ടി പോകുന്നുണ്ട് അല്ലേ ജലിഷാദ് എന്തായാലും പറഞ്ഞുതരും സപ്പോർട്ട് ചെയ്ത് തരും നമുക്ക് എന്തായാലും സിനുവിന്റെ പാട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കണം അല്ലെ എത്രയോ മിനിറ്റുകൾ കൊണ്ട് 100 കമന്റ് ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് കൊണ്ട് 100 കമന്റ് ആയി അപ്പൊ എന്താണ് എല്ലാവർക്കും ഇഷ്ടമായിക്കണേ അപ്പൊ എന്തായാലും മക്കളെ ഇനി അടുത്തത് ഏതാണ് ഓ മനാമോ പാടൊന്ന് പാടേ നിങ്ങൾക്ക് ഇന്ന് എഞ്ഞിടിക്കണ്ടോ അല്ല എന്റെ ആഗ്രഹം ഉമ്മയുടെ ആഗ്രഹമല്ലോ ഞാൻ എന്റെ ആഗ്രഹം ഉമ്മാനൊന്ന് കൊണ്ടുപോയി സ്റ്റുഡിയോയിൽ ഒരു പാട്ട് പാടിക്കട്ടെ ഞാൻ അടുത്തത് ഇനി ഇത് കേൾക്കുന്ന ചക്കരക്കും ബാധകാണ് ആരൊക്കെ ഞാൻ എന്തൊക്കെ അനുഭവിക്കണം ഒക്കെ നിങ്ങൾ അനുഭവിക്കണം അപ്പൊ എന്തായാലും നമുക്ക് ചെയ്യാം കേട്ടോ ചെയ്യാ ഓള് പഠിപ്പിച്ചു കരയുകയാണത് കരഞ്ഞേത്ത് കരുണ ചൊലി കിണറിമാണ് നീ എന്റെ പാവം പൊറുത്തിടണേ ആ പാട്ടോ അത് ഫുൾ അറിയോ ഇല്ല അത്ര അതും ആ വസ്തുതിടണേ ഒട്ടകങ്ങൾ വരി വരി വരിയായി കരയ്ക്ക മരങ്ങൾ നിര നിര നിരയായി ഒട്ടിടവേത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നേ ഞാൻ പാട്ട് പഠിപ്പിച്ചരാം ലോക കാരണമൊത്തൊളി സോലേന്നും ആദി ജ്യോതി പൂരണ വിത്തൊളി ഹുദൈവത്തും വാണിടുന്ന കാലഘട്ടം അടി മണർക്ക് മണർക്ക് മറങ്ങൂല നിങ്ങൾ ആനയിക്കാനൊക്കെ ആള് തരണോ ഒരു പാട്ട് പാടാൻ എന്തൊക്കെ ചെയ്യണോ ഓരോ ആൾക്കാർക്ക് പാടാൻ അവസരം കിട്ടാനായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ട് പാടാനായിട്ട് ഇടയ്ക്ക് ഉമ്മാനെ സ്റ്റുഡിയോയിൽ കേട്ടിട്ടുണ്ട് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കേറണം ബാബാ ഇല്ല പാടാ വന്ന പാടാ വന്ന പാടാ വന്ന നടക്കി വരുന്നു വാ കേറി കേറി കാണാനൊന്നല്ലേ പാടാനാ ഇത് കാണണേ നല്ല വിശേഷം നല്ല തരംഗാണ് കൊറച്ചേരം നമ്മള് പട്ടാമ്പേരി ഇനോഗ്രേഷൻ ഉണ്ടാകുന്ന അല്ല എന്താ പറയാ ചങ്ങനംകുളം അപ്പൊ മണവാളഞ്ഞാണ് അല്ലേ മണവാളഞ്ഞാണ് ചക്കര വീട്ടില് അവൾക്ക് ട്രെയിനിങ് നൈറ്റ് ട്രെയിനിങ് ആ
അവളിവിടെ കയറിയില്ലേ കോപ്പറേറ്റീവ് ഹോസ്പിറ്റല്? ഓ പാത്ത് പിടിച്ചോ നാലുപേരി. ഞാനല്ല നിങ്ങളെ പഠിക്കാൻ കൊടുക്കുന്നതാ, ഞാൻ ഇവിടെ ഒന്നും പറഞ്ഞില്ല. ഇതിലുള്ള സെറ്റപ്പ് അതെ ചവിട്ടിൽ കറച്ചിരിക്കുന്നില്ലേ. അതൊന്ന് മാറിയിരുന്നിട്ടോ. ബേജാറുണ്ടല്ലോ. ഉണ്ടോ? ഹലോ, വിറക്കണമൊന്നുമില്ലല്ലോ. ആദ്യത്തെ പാട്ട് പഠിക്കോ. കിബിലക്കിളെ രെ മുഖം കാട്ടി കരയുകയാണത് കരഞ്ഞിട്ട് കരുണ ചൊലിക്കണ പ്രഹുമാനെ നീ എൻ്റെ പാവം പൊറുത്തിടണേ. ഒന്നും കൂടി പേടിക്കണ്ട, തൊള്ള തുറന്നിട്ട് പാടിക്കോളി. ഒന്നുകൂടി പാടാത്, ശരിയായിട്ടില്ല. ശരിയാവും. ഒന്നുകൂടി പാടാ. ഒന്നുകൂടി പാടാ. ഒന്നുകൂടി പറഞ്ഞു വരികള് തെറ്റാ. അത് സാറില്ല. അത് ഒട്ടകങ്ങൾ വരി വരി വരിയായി കറുക്ക മരങ്ങൾ നിര നിര നിരയായി ഒട്ടിടവേറ്റുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നേ. അല്ല പാടി പാടി ഒട്ടകങ്ങൾ പാടിക്കോ. കാരക്ക മരങ്ങൾ പണ്ടത്തെ പാട്ടുകാരിയാണ്. പാട്ടുകാരിയാണ് അതൊന്നും വെക്കത്തില്ല, വെക്കാനായിട്ടില്ല. ഇനി വേറെ ഏതാ? എന്ത് മിനാരത്തിൽ വാലം വെച്ച് പറക്കുന്ന ദിക്കുറുപാടി? അതാ കിളിയേ എന്നുള്ളത്. അടാ കിളിയേ 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 ദിക്കുറുപാടി കിളിയേ. കിളിയേ രണ്ട് കിളിയുണ്ട്. കിളിയേ ദിക്കുറുപാടി കിളിയേ. ആ ദിക്കുറുപാടി വന്നിട്ടില്ല, അത് കഴിഞ്ഞിട്ടാ സുബൈക്ക് കേട്ടോ.
മിനാരത്തിൽ വാലം വെച്ച് പറക്കുന്ന ദിക്റവാടി കിളിയേ നീലാകാശത്തിന്റെ അപ്പുറത്ത് ശ്വാസം കിട്ടുന്നില്ല. പിന്നെ അറിയണത് കൊറേ പാട്ട് മോളുന്നുണ്ടല്ലോ. ആയിട്ടില്ല അത്ര പാടിക്കോ. ദരജപ്പൂമോളല്ലേ ലൈല നീ എന്റെ കൽവല്ലേ മദിനുഹായി ഞാനെന്റെ ദുനിയാവാകെ ആകലോക കാരണമുത്തൊളി യാറുസൂലേയെന്നും ആദിജ്യോതി പൂരണ വിത്തൊളി യാറുസൂലേ ആകലോക കാരണമുത്തൊളി യാറുസൂലേയെന്നും ആദിജ്യോതി പൂരണ വിത്തൊളി യാറുസൂലേ ഭീകരാം ഒന്നുകൂടി അത് കണക്കട്ടെ. ഞാൻ ഭീകരാം ബഹു ദൈവത് ഭീകരാം ബഹുദൈവത്വം വാണിരുന്ന കാലഘട്ടം പാട. ഭീകരാം ബഹുദൈവത്വം പാട. അങ്ങടാ അയ്യ വെച്ച് വെച്ച് വാ. ആദിജ്യോതി പൂരണ വിത്തൊളി യാറുസൂലേ ഭീകരാം ബഹുദൈവത്വം വാണിരുന്ന കാലഘട്ടം ഭീകരാം ബഹുദൈവത്വം വാണിരുന്ന കാലഘട്ടം വീരമുള്ള മനുഷ്യത്വം ഏകിടുന്ന സമയത്തിലെത്തി മരുഭൂമി മക്ക നാട്ടിൽ ഹാഷിം കുറൈശി വീട്ടിൽ അലങ്കാര മുഹമ്മദ് പേരൊളിവാലേ ആകലോക കാരണമുത്തൊളി യാറുസൂ ഒന്നുകൂടി പാടാത് എവിടെ എന്തോ ആ ഭീകരം ഭീകര ബഹുദൈവത്വം വിത്തൊളി യാറുസൂലേ ഭീകരാം ബഹുദൈവത്വം വാണിരുന്ന കാലഘട്ടം ഭീകരാം ബഹുദൈവത്വം വാണിരുന്ന കാലഘട്ടം വീരമുള്ള മനുഷ്യത്വം ഏറെടുത്ത സമയത്തിലെ മരുഭൂമി മക്ക നാട്ടിൽ ഹാഷിം കുറൈശി വീട്ടിൽ അലങ്കാര മുഹമ്മദ് പേരൊളിവാലേ ആകലോക കാരണമുത്തൊളി യാറുസൂലേയെന്നും ആദിജ്യോതി പൂരണ വിത്തൊളി യാറുസൂലേ ആകലോക കാരണമുത്തൊളി ൊളി യാറുസൂലേയെന്നും ആദിജ്യോതി പൂരണ വിത്തൊളി യാറുസൂലേ. ഞാൻ ആദ്യം ഓനെ വിളിച്ചത് അപ്പൊ ഓന് നല്ല തിരക്കിലാണ് ഡ്രസ് എടുക്കേണ്ടൊക്കെ പിന്നെ ഒരാള് കൊടുക്കാൻ പോവില്ല. അപ്പൊ പിന്നെ നമ്മള് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും കല്യാണൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കണം. ഉമ്മാടെ ഒരുപാട് നാളത്തെ ആഗ്രഹം സ്റ്റുഡിയോ കാണാന്നുള്ളത്. അപ്പൊ എന്തായാലും പാടിയില്ലേ
അതൊക്കെ റെഡി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും പോവാ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. കണ്ടതില് സന്തോഷം. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഈ ആ രണ്ടു മറ്റേ സാധനം രണ്ടുപേര് പാടിക്കാം. കണ്ട് മരിക്കണം അല്ലെങ്കിൽ ഉമ്മാന്റെ കൂടെ മരിക്കണം. റൂഹേനി പിരിയും മുമ്പ് ഉപ്പാനെ കണ്ട് മരിക്കണം. വിധിയുണ്ട് ഉപ്പാന്റെ കൂടെ മടങ്ങണം. അപ്പൊ എന്തായാലും പാട്ടെങ്ങനെ നമ്മുടെ പാട്ടെങ്ങനെ രക്ഷയില്ല. പണ്ടത്തെ പാട്ടേ ഇതിനുള്ളിൽ കറി ഞാൻ എന്നാ ചെയ്യണ്ടത്. എന്തായാലും കേൾക്കുമ്പോ ഒരു സുഖമല്ല പാടുമ്പോ അല്ലെ. പിന്നെയും പാടണം എന്നുള്ളൊരു വരുന്നില്ല. ഞാൻ വിചാരിച്ച മാതിരി ഒന്നും മാക്ക് ഇൻട്രസ്റ്റ് ആയിക്കണേ. അല്ലേ, ഇൻട്രസ്റ്റ് ആയില്ലേ ഉമ്മ? എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകും. നമ്മള് പാട്ടൊക്കെ പാടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മക്കളെ. അങ്ങനെ നിർബന്ധിച്ച് ഞാൻ പാടിപ്പിച്ചാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് ചെറിയ നിർത്താൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഈ സ്കൂൾ കുട്ടികളെ അനേസറി കുട്ടികളെ നിങ്ങൾ പാടാൻ നിർത്തിച്ചിട്ട് കണ്ടു. അതേമാതിരി രണ്ട് കൈ അറ്റൻഷൻ വെച്ചിട്ട് വിലക്ക് നേരെ എനിക്ക് ചെറിയ വരെ എനിക്ക് ചെറിയ നിർത്താൻ പറ്റണ്ടേ. കളിയാക്കിയതല്ല. അപ്പൊ എന്താ പറയാ, ഉമ്മ പഴയ ഉമ്മാനെ കൂടെ നമുക്ക് ഫുള്ള് പാടിക്കണം അല്ലേ. അത് ഫുള്ള് പാട്ട് ആ ഒട്ടകങ്ങള് നല്ല രസം ഉണ്ടാവും. അപ്പൊ എന്തായാലും നമ്മള് കേട്ടിട്ടില്ല. പാടുമ്പോ നല്ല അത് അങ്ങനെയാണ്. ആ സ്റ്റുഡിയോയില് പാടുമ്പോ അതാണ് വ്യത്യാസം. നമ്മൾ അപ്പൊ എന്തായാലും ബൈ, അസ്സലാമു അലൈക്കും.